മേട്ടുപ്പാളയത്തുള്ള പോളി മാർക്കറ്റാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗോഡൗണുകളുടെയും പുറത്ത് പൊളിക്കാത്ത വാഹനങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള പാർട്സ്, നശിക്കാത്ത അല്ലെങ്കിൽ ഡാമേജ് ഇല്ലാത്ത ഭാഗങ്ങൾ ഏത് വേണമെങ്കിലും ഏത് വണ്ടിയിൽ നിന്നും നമുക്ക് ഊരിത്തരുന്നതായിരിക്കും. അതിന് ചെറിയ കാറുകളായാലും വലിയ ലോറികളായാലും ലോറിയുടെ ക്യാബിൻ വരെ കട്ട് ചെയ്ത് തരും. ഇനി വേണമെങ്കിൽ നമുക്ക് ഫിക്സിംഗ് അവിടെ തന്നെ വേണമെങ്കിൽ അവർ ചെയ്തു തരും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വാഹനം ഈ ഏതെങ്കിലും ഒരു ഗോഡൗണിൻ്റെ പുറത്ത് പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ ആ പാർട്സ് അവിടെ എല്ലാം നിരത്തിയിട്ട് തിരിച്ചു പോരരുത്, ഗോഡൗണിൻ്റെ അകത്ത് കയറി നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡൗണിൻ്റെ അകത്ത് ഇവർ അഴിച്ചു വെച്ച ഇഷ്ടംപോലെ പാർട്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാർട്സ് കിട്ടാതെ, ഇപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പാർട്സ് കിട്ടാതെ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. ഒരുവിധം എല്ലാ വണ്ടികളുടെയും അഴിച്ചു വെച്ചതും അഴിക്കാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ പാർട്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഗോഡൗണിൽ തന്നെ ഒരുപാട് കാറുകളുടെ, ചെറിയതും വലിയതുമായ കാറുകളുടെ എൻജിന് ഗിയർ ബോക്സുകൾ ഒരുപാടെണ്ണം അഴിച്ചു വെച്ചത് ഇവിടെ അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ നാലോ സ്ഥാപനങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ, എൻക്വയറി കാര്യങ്ങൾക്കൊക്കെ വിളിക്കാവുന്നതാണ്. അന്വേഷണങ്ങൾക്ക്, അതായത് ഒരു പാർട്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വിളിക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ഗോഡൗണുകൾ മാത്രമാണ്. ഈ ഗോഡൗണിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഈ ഗോഡൗണിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും, അത് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്സ് കിട്ടാതെ പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ബൈക്ക് സ്കൂട്ടറുകളുടെ ഒന്നും പാർട്സ് ഇവിടെ ഇല്ല, വളരെ കുറവാണ്. ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രമാണ് ഞാൻ കണ്ടത്, അതന്നെ ചെറിയ, വളരെ ചെറിയ ഷോപ്പുകളാണ്. അപ്പോൾ ബൈക്കിൻ്റെ പാർട്സിന് വേണ്ടിയിട്ട് ഈ മേട്ടുപ്പാളയം പോളി മാർക്കറ്റിലേക്ക് ആരും വരണ്ട, അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതലുള്ളത് ചെറിയതും വലിയതുമായ കാറുകൾ, അതേപോലെ തന്നെ വലിയ വാഹനങ്ങൾ, വലിയ ട്രക്കുകൾ കാര്യങ്ങളുടെയൊക്കെ എൻജിന്, ബോഡി, അതേപോലെ ടയറുകൾ, പിന്നെ അതേപോലെ തന്നെ അലോയ് വീലുകൾ, ഇപ്പോൾ വലിയ വാഹനങ്ങളുടെ ലോറികളുടെയൊക്കെ ചെയ്സ് വരെ കട്ട് ചെയ്ത് തരും നമുക്ക്. അതേപോലെ തന്നെ ബാക്കിലുള്ള ബോഡി ഭാഗങ്ങൾ, ഏത് ഭാഗങ്ങളാണെങ്കിലും നമുക്ക് അവർ കട്ട് ചെയ്ത് തരേണ്ടതാണെങ്കിൽ കട്ട് ചെയ്ത് തരും, അഴിച്ചു തരേണ്ട ഭാഗങ്ങളാണെങ്കിൽ അഴിച്ചു തരും. ഇപ്പോൾ ഒരു പൊളിക്കാതെ നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം അഴിച്ചു തരുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അഴിച്ചു തരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത്. മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സത്യമംഗലം പോകുന്ന റൂട്ടാണിത്. ഈ റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പൊളി മാർക്കറ്റുള്ള ഭാഗത്ത് എത്താൻ പറ്റും. ശങ്കർ നഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സ്ഥലപ്പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറിയില്ല. മേട്ടുപ്പാളയം ടൗണിൽ നിന്ന് ഒന്നുകിൽ സത്യമംഗലം റോഡ് ചോദിച്ച് വരിക, അതല്ലെങ്കിൽ പഴയ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർ ആൾക്കാർ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഈ സത്യമംഗലം റൂട്ടിലൂടെ ഇവിടെ എത്താവുന്നതാണ്. എങ്കിലും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് അത് നോക്കി വരാവുന്നതാണ്. മേട്ടുപ്പാളയത്തു നിന്ന് വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഈ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പെട്രോൾ പമ്പ് കാണാൻ പറ്റും. ഈ പെട്രോൾ പമ്പിൻ്റെ പരിസരത്തായിട്ടാണ് പൊളി മാർക്കറ്റ് ഉള്ളത്. റേഡിയേറ്റർ അല്ലേ? ഇതേതൊക്കെ വണ്ടി? ബെൻസാ? ഇത് സ്വിഫ്റ്റ്, അത് ഡിസയർ, ഒരുപാട് വണ്ടി ഉണ്ടല്ലേ അവിടെ. ട്രാവലർ, ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ. നമ്മൾ കുറെ മണ്ണാട്ടെ, നല്ല അടിപൊളി സാധനങ്ങളോട്ടൊക്കെ പക്ഷെ മണ്ണായിട്ടേ അങ്ങനെ തോന്നണാ. ഈ ബ്ലാക്ക് ഒക്കെ നല്ലതാ. ഇത് പൗഡർ കോട്ടിംഗ് ഉണ്ട്, അതൊക്കെ ഒരുപാട് വണ്ടികൾ ഇരിക്കണ്ടല്ലേ. പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ലോട്ടോ, ആ സൈഡ് ചെറുതായിട്ട് തട്ടിക്കണോ. അവിടെ ഒരു സ്കോർപ്പിയോ നിൽക്കണ്ടോ അതിൻ്റെ ഉള്ളില്. വലിയ വാഹനങ്ങളുടെയൊക്കെ ഇഷ്ടംപോലെ ഗോഡൗണുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ബോഡി, അതേപോലെ ഈ ക്യാബിന് കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് തരും. ഫിറ്റിങ്സും കാര്യങ്ങളും ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോകുകയും ചെയ്യാം. ഒരുപാട് ഗോഡൗണുകൾ ഉണ്ട് കേട്ടോ വലിയ വാഹനങ്ങളുടെയൊക്കെ. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, ഈ ചെറിയതായാലും വലിയ വാഹനങ്ങളായാലും ആക്സിഡൻ്റ് ആയ വണ്ടികൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ ടയറുകൾ നല്ല ടയറുകളായിരിക്കും, അതൊക്കെ നമുക്ക് ചെറിയ റേറ്റിന് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ കാറുകളുടെ മാത്രമല്ല കേട്ടോ, എല്ലാ വലിയ വണ്ടികളുടെയും വലിയ സൈസുള്ള ടയറുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അത് ഡാമേജ് ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഫ്രഷ് ടയറുകളാണ്. കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ചെത്തിയതോ അല്ലെങ്കിൽ റീബൽറ്റ് ചെയ്തതോ അങ്ങനെയുള്ള ഒന്നുമല്ല, വണ്ടിയിലുണ്ടായിരുന്ന ഒറിജിനൽ ടയറുകൾ, നല്ല ഫ്രഷ്, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ടയറുകൾ ഇവിടെ ഉണ്ട്.
ഇതിൻ്റെയൊക്കെ ബമ്പർ മാത്രമേ കേട്ടോ പോയിട്ട് അയച്ചെടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം ഉണ്ട്. ഇതൊരു ഇന്നോവയാണ്, ഇന്നോവയുടെ എഞ്ചിനും ഏകദേശം ഫ്രണ്ട് ഭാഗം മൊത്തം അയച്ചെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡോറുകൾ കാര്യങ്ങൾ സീറ്റുകളൊക്കെ ഉണ്ടായില്ല. ഇത് ഏതാ വണ്ടി? ഏത് വണ്ടിയുടെ ഇത്? ലൈലാൻഡ്. അശോക് ലൈലാൻഡ്. ഇത് ഇത് ബാർബൻസ്. ലൈലാൻഡ് ഫുൾ എഞ്ചിൻ ആയിരിക്കും ഇതില്. ഗിയർ ബോക്സ് ഓക്കെ. ക്രാങ്ക് ഷാഫ്റ്റ് ഉള്ളത്? ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ? വർക്ക് ആവുമ്പോ യൂസ് പണിക്കുക. ഇതേതാ വണ്ടി? ഭാരത് ബെൻസിൻ്റെ. ക്രാങ്ക് ഷാഫ്റ്റ് ഇതെല്ലാം നല്ലതല്ലേ ഇരിക്കുന്നു. ഗിയറിന്റെ ടീത്തുകളൊക്കെ ഉണ്ടല്ലേ. ബ്രോ ഇത് ഏതാ എഞ്ചിന്? മഹേന്ദ്ര. എന്നെ വണ്ടി ഏതാ? ടിപ്പർ. ആ വീൽ ഹബ്. ഇത് ഏതാ വണ്ടികള്? ആ കണക്റ്റിംഗ് റോഡുകൾ, ഷാഫ്റ്റുകൾ, പിന്നെ ഇതെന്താ എല്ലാ വണ്ടിയുടെയും എല്ലാ പാർട്സിൻ്റെയും പേരൊന്നും നമുക്കറിയില്ല കേട്ടോ, കുറച്ചൊക്കെ അറിയാമല്ലാതെ. ബെൻസിൻ്റെ പമ്പ് അല്ലേ? ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ അല്ലേ? ടെമ്പോ ട്രാവലർ, ജീപ്പ്, ഫോർ ഐറ്റംസ്. എന്തൊക്കെ ഐറ്റംസ് ഉള്ള ഇത്? ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ അല്ലേ? ആ 407. ഓക്കെ ഓക്കെ. ഈ ഗിയർ ബോക്സ് ഒക്കെ ഏതാ? ട്രാക്സ്. ഇതില് ആ എല്ലാ വണ്ടി ഇരിക്കാം. ആ ആ ഇത് ട്രാവലർ.